Hello friends, Clear YouTube channel like ellavarkum swagatham. Innu nammal nokkan povunnathu Polytechnic Physics le semester 1 inde exam oriented aayittulla important topic galanu. Ettavum kududal comments vannittullathu ee oru section cheyanam nu parayittayirunnu. Ee oru important topics inde oru video cheyanam nu parayitte oru vaadu comments vannittundayirunnu. Adondu thanne nammal innu nokkan povunnathu Polytechnic Physics le semester 1 inde exam oriented aayittulla important topics. ഒരു 16 ടോപ്പിക്കുകൾ ഇമ്പോർട്ടന്റ് ആണ്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസിൽ എപ്പോഴും വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്കത് നോക്കാം. റിവിഷൻ 2015 ആണ് ഇപ്പോൾ ചെയ്യുന്നത്. അതുപോലെ 2021 ന്റെ റിവിഷൻ ക്ലാസസ് എടുക്കാൻ കുട്ടികൾ ചോദിച്ചിട്ടുണ്ട്. അതിന്റെ വീഡിയോസ് ഞാൻ തയ്യാറാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് കടക്കാം. ആദ്യം പറഞ്ഞു 16 ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കുകളാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുള്ളത്. അതായത് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാലും അതിലൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് എല്ലാ ഇയറിലും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇതൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും 50 മാർക്കിന് മേലെ സുഖമായിട്ട് സ്കോർ ചെയ്യാം. ഇത് മുഴുവൻ ഈ 16 ക്വസ്റ്റ്യൻസ് ചോദിക്കുമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ 16 ഒരു 8-9 ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും ഈ ഭാഗത്ത് നിന്ന് വരുന്നതായിരിക്കും. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിഫറൻഷ്യേറ്റ് സ്കെലാർ ആൻഡ് വെക്ടർ ക്വാണ്ടിറ്റീസ്. ഇത് എപ്പോഴും ചോദിക്കുന്ന ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. എന്താണ് സ്കെലർ ക്വാണ്ടിറ്റി, എന്താണ് വെക്ടർ ക്വാണ്ടിറ്റി എന്ന് എഴുതുക, അവർ തമ്മിലുള്ള ഡിഫറൻസസ് എഴുതി വെക്കുക. പോരാത്തതിന് നമുക്ക് രണ്ട് എക്സാമ്പിൾ കൂടി എഴുതി കൊടുത്താൽ 3 മാർക്ക് നിങ്ങൾക്ക് സുഖമായിട്ട് നേടാൻ പറ്റും. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാല് ട്രയാങ്കിൾ ഓഫ് വെക്ടർ എഡിഷൻ. ട്രയാങ്കിൾ ഓഫ് വെക്ടർ എഡിഷൻ ചോദിക്കുന്നത് 3 മാർക്കിനാണ്. അപ്പൊ നിങ്ങൾ ആദ്യം സ്റ്റേറ്റ് ചെയ്യുക എന്താണ് ട്രയാങ്കിൾ ഓഫ് വെക്ടർ എഡിഷൻ എന്ന്. അപ്പൊ നമുക്ക് 3 മാർക്ക് സുഖമായിട്ട് നേടാൻ പറ്റും. ഇത് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് വൺ, സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ലാമിസ് തിയറം. ലാമിസ് തിയറം ചോദിക്കാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല. നിങ്ങൾ എടുത്തു നോക്കിയാല് പാർട്ട് എയില് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് ലാമിസ് തിയർ ആണ്. അത് 3 മാർക്കിനാണ് ചോദിക്കാറ്. അതുപോലെ നമ്മുടെ യൂണിറ്റിന്റെ ഡിവിഷൻ വരുന്ന സ്ഥലത്തും ഈ ലാമിസ് തിയറത്തിനെ പറ്റിയിട്ട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ലാമിസ് തിയറം മറന്നു പോകരുത്. എന്താണ് തിയറം എന്നുള്ളത് പഠിച്ചു വെക്കുക, അത് സ്റ്റേറ്റ് ചെയ്യുക, അത് എക്സ്പ്ലെയിൻ ചെയ്യുക. നമുക്ക് 3 മാർക്ക് സുഖമായിട്ട് നേടാം. അടുത്തത് എന്താണ് കപ്പിൾ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഡിറൈവ് ഫോർമുല ഫോർ വർക്ക് ഡൺ ബൈ കപ്പിൾ. ഒരു കപ്പിൾ ചെയ്യുന്ന വർക്ക് ഡൺ, ഒരു കപ്പിൾ ചെയ്യുന്ന വർക്കിന്റെ ഫോർമുല ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് പിന്നെ ചോദിക്കാറ്. ഈ ഒരു ക്വസ്റ്റ്യൻ 6 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. റീസെന്റ് ആയിട്ട് കഴിഞ്ഞ എല്ലാ എക്സാംസിലും ഈ ഒരു ക്വസ്റ്റ്യൻ സ്ഥിരമായിട്ട് ചോദിച്ചിട്ടുണ്ട്. സോ നിങ്ങൾ ഇത് എന്തായാലും ഈ ടോപ്പിക്ക് വിട്ടുപോകരുത്. കപ്പിൾ എന്താന്ന് പഠിക്കുക, അതുപോലെ കപ്പിൾ ചെയ്യുന്ന വർക്കിന്റെ ഫോർമുല ഡിറൈവ് ചെയ്യാനുള്ളതും കൂടി പഠിക്കണം. നെക്സ്റ്റ് 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. നമുക്കറിയാം 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്. അതിന്റെ കറസ്പോണ്ടിങ് SI യൂണിറ്റുകൾ, അതുപോലെ SI സിസ്റ്റത്തിന്റെ അഡ്വാൻറ്റേജ് മറ്റ് സിസ്റ്റംസിനെ അപേക്ഷിച്ച്. നമുക്കറിയാം വേറെ കുറെ FPS CGS സിസ്റ്റംസ് ഉണ്ട്. ആ സിസ്റ്റംസിനെ അപേക്ഷിച്ച് SI സിസ്റ്റത്തിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളതും കൂടി പഠിച്ചു വെക്കുക. ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിനു മുന്നേ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്, ചാറ്റിലൊക്കെ ഞാൻ പിന്നെ ഇത് വെച്ചിട്ടുണ്ട്. ആ ഒരു വീഡിയോ എടുത്ത് കണ്ടാൽ നിങ്ങൾക്ക് ഇതിന്റെ ഒക്കെ ആൻസേഴ്സ് അതിൽ ലഭിക്കുന്നതാണ്. അപ്പൊ ഇത് ചോദിക്കുന്നത് പൊതുവെ 3 മാർക്കിനാണ് ഈ ഒരു രണ്ട് ക്വസ്റ്റ്യൻ ചോദിക്കുക. ഒന്നുകിൽ 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ചോദിക്കും, അതിന്റെ കറസ്പോണ്ടിങ് SI യൂണിറ്റ്സ് ചോദിക്കും, അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് ഓഫ് SI സിസ്റ്റം ഓവർ അതർ സിസ്റ്റംസ് ആണ് ചോദിക്കാറ്. ആറാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിറൈവ് ഇക്വേഷൻ ഫോർ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ എ പാർട്ടിക്കിൾ ഡ്യൂറിംഗ് nth സെക്കൻഡ് ഓഫ് ഇറ്റ്സ് മോഷൻ വെൻ ബോഡി ഈസ് മൂവിംഗ് വിത്ത് യൂണിഫോം ആക്സിലറേഷൻ. ഒരു യൂണിഫോം ആക്സിലറേഷനിൽ മൂവ് ചെയ്യുന്ന ബോഡിയുടെ എന്താ കാണേണ്ടത്, nth സെക്കൻഡിലുള്ള ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തതാണ് കാണേണ്ടത്. അതിനുള്ള ഇക്വേഷൻ ആണ് ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. ഇത് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഇതില്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഇതുവരെ ഉണ്ടായിട്ടില്ല. 6 മാർക്കിന് പാർട്ട് ബിയിൽ ചോദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ യൂണിറ്റ് വൈസ് വരുന്ന പോർഷനില് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ എവിടെ ചോദിച്ചാലും 6 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഈ ക്വസ്റ്റ്യൻ ഒരിക്കലും സ്കിപ്പ് ചെയ്ത് പോകരുത്. നെക്സ്റ്റ് ചോദിക്കുന്നത് യങ്സ് മോഡുലസ് ആണ്. ഒരു മെറ്റാലിക് വയറിനെ കൺസിഡർ ചെയ്തിട്ടും ചോദിച്ചിട്ടുണ്ട്, യങ്സ് മോഡുലസ് ഓഫ് എ വയർ ആണ് ചോദിച്ചിട്ടുള്ളത്. ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് ചോദിച്ചിട്ടുള്ളത് 6 മാർക്കിന് തന്നെയാണ്. ഇത് ബി പാർട്ടിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമ്മളുടെ മൊഡ്യൂൾ വൈസ് ഉള്ള ഡിവിഷനിൽ ചോദിക്കാം. നെക്സ്റ്റ് റെസൊണൻസ് കോളം എക്സ്പെരിമെന്റ് ടു ഫൈൻഡ് വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ ദ എയർ. ഒരു സൗണ്ട് വെലോസിറ്റി ഓഫ് സൗണ്ട്, സൗണ്ടിന്റെ വെലോസിറ്റി, എയറിലുള്ള സൗണ്ടിന്റെ വെലോസിറ്റി കാണാൻ റെസൊണൻസ് കോളം എക്സ്പെരിമെന്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. അത് ചോദിച്ചിട്ടുള്ളത് 6 മാർക്കിനാണ്.
ഈ ഒരു ക്വസ്റ്റ്യൻ 6 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഈ ക്വസ്റ്റ്യൻ ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിട്ടില്ല. അത്ര ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. നമുക്കപ്പോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ന്യൂട്ടന്റെ ലോസ് ആണ്. നമുക്കറിയാം 3 ലോസ് ഉണ്ട്, ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ. എന്താണ് 3 ലോ എന്നുള്ളത് പഠിച്ചു വെക്കുക. അതുപോലെ അവരുടെ അപ്ലിക്കേഷൻസ് എവിടെയൊക്കെയാണ് വരുന്നത് നോക്കുക. പിന്നെ ന്യൂട്ടൺസ് ലോ ചോദിച്ചിട്ടുണ്ട്, അതോടൊപ്പം ന്യൂട്ടന്റെ സെക്കൻഡ് ലോ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് കൂടാതെ ആ ലോ വെച്ച് എന്താണ് യൂസ് ചെയ്യുന്നത്, ഫോഴ്സിന്റെ ഡെറിവേഷനാണ് സെക്കൻഡ് ലോയിൽ പറയുന്നത് അല്ലെ. ആ ഒരു ക്വസ്റ്റ്യൻ അങ്ങനെയും ചോദിച്ചിട്ടുണ്ട്. അത് ചോദിച്ചതും 3 മാർക്കിനാണ്. ന്യൂട്ടൺ ലോസ് ആണ് ചോദിക്കുന്നതെങ്കിൽ അത് 3 മാർക്കിനാണ് ചോദിക്കാറ്. അതുപോലെ സെക്കൻഡ് ലോ അലോങ് വിത്ത് ഫോഴ്സിന്റെ ഡെറിവേഷൻ ആണെങ്കിൽ അത് 6 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് പഠിക്കാനുള്ളത് സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം. ലീനിയർ മൊമെന്റത്തിന്റെ എന്താണ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റത്തിന്റെ ലോ സ്റ്റേറ്റ് ചെയ്യാനും അതുപോലെ പ്രൂവ് ചെയ്യാനുമാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിന്റെയൊക്കെ ഞാൻ വീഡിയോസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ചാനലിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് സുഖമായിട്ട് അത് പഠിക്കാൻ പറ്റും. ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ചാനലിൽ വീഡിയോസ് സെർച്ച് ചെയ്ത് നോക്കുക. നിങ്ങൾ പ്ലേലിസ്റ്റ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. സോ ആ പ്ലേലിസ്റ്റിൽ എടുത്തു നോക്കിയാൽ നമുക്ക് S1 ഫിസിക്സിന്റെ ടോപ്പിക്കുകൾ കാണാൻ പറ്റും. അതിൽ ഈ ഒരു ടോപ്പിക് ഉണ്ട്, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെല്ലാം ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇത് ചോദിക്കുന്നത് 6 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ റീകോയിൽ ഓഫ് ഗൺ ആൻഡ് റോക്കറ്റ് പ്രൊപ്പൽഷൻ. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഈ ടോപ്പിക്കും എല്ലാ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിലും റീസെന്റ് ആയിട്ട് ഇപ്പോൾ കഴിഞ്ഞ അടുത്ത് കഴിഞ്ഞ ഒരു 4-5 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായ ക്വസ്റ്റ്യൻസ് ആണ് റീകോയിൽ ഓഫ് ഗൺ ആൻഡ് റോക്കറ്റ് പ്രൊപ്പൽഷൻ. ഇത് എല്ലാവർക്കും ഡൗട്ട് വരുന്ന ഒരു ടോപ്പിക്കും കൂടിയാണ്. സോ ഇതിന്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. ഇത് ചോദിക്കുന്നത് 6 മാർക്കിനാണ് ഈ ഒരു പോർഷൻ എന്ന ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ബെർണോളിസ് തിയറം അലോങ് വിത്ത് 1 അപ്ലിക്കേഷൻ. അതായത് ബെർണോളിസ് തിയറം എന്താണെന്ന് സ്റ്റേറ്റ് ചെയ്യുക, അതെങ്ങനെയാണ് ആ തിയറത്തിൽ പറയുന്നത് പ്രൂവ് ചെയ്യുക, അതിനുശേഷം അതിന്റെ ഒരു അപ്ലിക്കേഷൻ എഴുതുക. ഇതാണ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. ബെർണോളിസ് തിയറം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ നോക്കിയാൽ കാണാം പാർട്ട് ബി പാർട്ടിലെ ഒരു 6-ാമത്തെയോ അല്ലെങ്കിൽ 5-ാമത്തെയോ ഒക്കെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബെർണോളിസ് തിയറം ആയിരിക്കും. അത് ഇമ്പോർട്ടൻ്റ് ആണ്, അതില്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിട്ടില്ല. സോ നമുക്കിത് ചോദിക്കുന്നത് 6 മാർക്കിനാണ്. ഇനി ബെർണോളിസ് തിയറം ജസ്റ്റ് സ്റ്റേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു അപ്ലിക്കേഷൻ മാത്രമാണ് ചോദിച്ചതെങ്കിൽ 3 മാർക്കിനും ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ഉള്ളത് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ സ്ട്രീം ലൈൻ ഫ്ലോ ആൻഡ് ടർബുലന്റ് ഫ്ലോ. എന്താണ് സ്ട്രീം ലൈൻ ഫ്ലോ എന്ന് എഴുതുക, എന്താണ് ടർബുലന്റ് ഫ്ലോ എന്ന് എഴുതുക, അവ തമ്മിലുള്ള എന്തൊക്കെയാണ് ഡിഫറൻസസ് എന്നുള്ളതും കൂടി എഴുതി വെച്ചാൽ നമുക്ക് 3 മാർക്ക് സുഖമായിട്ട് നേടാൻ സാധിക്കുന്നതാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പാർട്ട് എയിലാണ് ചോദിച്ചിട്ട് കണ്ടിട്ടുള്ളത്. നെക്സ്റ്റ് വൺ എന്താണ് ഫിനോമിനൻ ഓഫ് റെസൊണൻസ്. റെസൊണൻസിനെ പറ്റിയിട്ട് ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ പാർട്ട് എയിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അത് 3 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിന്റെ ഒരു എക്സാം ഇതിന്റെ ഒരു ആൻസർ കൂടി ഞാൻ ചെയ്ത വീഡിയോയിലുണ്ട്. റെസൊണൻസ് എന്താണ് പാർട്ട് എയുടെ മുഴുവൻ ചെയ്തിട്ടുണ്ട്. അതായത് ഇതുവരെ ചോദിച്ച എക്സാമിന്റെ ക്വസ്റ്റ്യൻസിലെ പാർട്ട് എ എന്ന ഭാഗത്തിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസിന്റെയും ആൻസേഴ്സ് സോൾവ് ചെയ്ത ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അത് റെഫർ ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെയൊക്കെ ആൻസർ സുഖമായിട്ട് കിട്ടുന്നതായിരിക്കും. ദെൻ എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന വേറൊരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് എലാസ്റ്റിക് ഫാറ്റീഗ്. ഇത് ചോദിച്ചത് 2 മാർക്കിനും ചോദിച്ചിട്ടുണ്ട്. അതുപോലെ പാർട്ട് എയിൽ 3 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. 2 മാർക്ക് ചോദിച്ചത് മൊഡ്യൂൾ വൈസ് യൂണിറ്റ് വൈസിലാണ് ചോദിച്ചിട്ടുള്ളത്. പാർട്ട് എയിൽ 3 മാർക്കിനാണ് ചോദിച്ചത് വാട്ട് ഈസ് എലാസ്റ്റിക് ഫാറ്റീഗ്. ഇനി അടുത്ത ലാസ്റ്റ് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എന്ന് പറയുന്നത് സിമ്പിൾ ഹാർമോണിക് മോഷനെ പറ്റിയിട്ടാണ്. സിമ്പിൾ ഹാർമോണിക് മോഷൻ ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതെന്താണ് ചോദിച്ചിട്ടുണ്ട്, അതിന്റെ എക്സാമ്പിൾസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുള്ളത് വാട്ട് ഈസ് റൈറ്റ് അബൌട്ട് സിമ്പിൾ ഹാർമോണിക് മോഷൻ വിത്ത് 2 എക്സാമ്പിൾസ്. അപ്പൊ എന്താണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പഠിക്കുക. അതിൻ്റെ ഒരു 2 എക്സാമ്പിളും കൂടി പഠിച്ചാലേ നിങ്ങൾക്ക് 3 മാർക്ക് നേടാം. ഇതെന്ന് പറയുന്നത് പാർട്ട് എയിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. സോ നമ്മൾ ടോട്ടൽ പറഞ്ഞിട്ടുള്ളത് 16 ക്വസ്റ്റ്യൻസ് ആണ്. ഈ 16 ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഈ ടോപ്പിക്കുകളൊക്കെ നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ കോൺഫിഡൻസിൽ നിങ്ങളുടെ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്കറിയാം ഞാൻ കഴിഞ്ഞ് ഷെയർ ചെയ്ത ഫിസിക്സിന്റെ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, വളരെ ഉപകാരപ്രദമായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ കണ്ട് നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് എക്സാം സപ്ലി ഒന്നും ഇനി പേടിക്കുക വേണ്ട, അത് സുഖമായിട്ട് നിങ്ങൾക്ക് പാസ്സായിട്ട് പോകാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്കിൽ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. 16 ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്, അത് മറന്നു പോകരുത്. എല്ലാം 1 by 1 നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അതിൽ ഒരുപാട് ടോപ്പിക്കിൻ്റെ വീഡിയോസ് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ എന്താ ചെയ്യുക, വീഡിയോ വാച്ച് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്നിട്ട് ഏതെങ്കിലും ഒരു ടോപ്പിക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ
എനിക്ക് അത് മാത്രം ചെയ്തു തരാൻ പറ്റും. ആ ഒരു വീഡിയോ മാത്രം ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്ത് എടുത്തു തരാവുന്നതാണ്. അതിന് കുഴപ്പമൊന്നുമില്ല. അപ്പൊ നിങ്ങൾ ഇതുവരെ കണ്ടതിലും ഇതുവരെ സപ്പോർട്ട് ചെയ്തതിലും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും ഒരുപാട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് വേണ്ടത്. അപ്പൊ വീണ്ടും കൂടുതൽ വീഡിയോസ് ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പൊ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ എന്നും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഡൗട്ട്സ് കമന്റ് ചെയ്യുക, ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും വീഡിയോസ് ആയിട്ട് കാണാം. അതുവരെ താങ്ക് യു.